വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഖത്തറിലെ ഇന്ത്യൻ സമൂഹം കൈകോർക്കുന്നു. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. നാടിന്റെ കണ്ണീരൊപ്പാൻ എന്നും കൈത്താങ്ങാവുന്ന പ്രവാസ ലോകം മറ്റെവിടെയുമുള്ള മലയാളികളെപ്പോലെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെയാണ് വയനാടിന്റെ വേദനകളിൽ ഹൃദയം ചേർത്ത് വയ്ക്കുന്നത്. ജോലിസ്ഥലത്താവുമ്പോഴും താമസിക്കുന്ന മുറികളിലെത്തിയാലും ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഓരോ വാർത്തകളും അവർ ഹൃദയവേദനയോടെ വിടാതെ പിന്തുടരുന്നു. നാട്ടിലെത്തി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട തങ്ങളുടെ കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിക്കാൻ എന്തൊക്കെ ചെയ്യാനാവുമെന്ന ആലോചനകൾ പ്രവാസ ലോകത്തെ ഇന്ത്യൻ സംഘടനകൾക്കിടയിൽ സജീവമാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ എംബസിക്ക് കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ICC അശോക ഹാളിൽ ഇന്ത്യൻ സംഘടനകളുടെയും മറ്റ് അപ്പെക്സ് ബോഡികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. ICBF, ICC, ISC, ഇന്ത്യൻ ബിസിനസ് ഫോറം ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ഖത്തറിലെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ദുരന്തത്തിനിരയായവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പരിപാടിയിൽ സംസാരിച്ച ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉറപ്പു നൽകി. ഖത്തറിലെ മുഴുവൻ പ്രവാസി സംഘടനകളെയും ഉൾപ്പെടുത്തി സംഘടിതമായ തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ 24നോട് പറഞ്ഞു. തീർച്ചയായും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന സപ്പോർട്ടും വളരെ വലുത് തന്നെയായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളായി മുൻപോട്ട് പോകും. നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കമ്മിറ്റിയുടെ ഒരു തീരുമാനം ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പരമാവധി എല്ലാവരും നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഖത്തറിലുള്ള കമ്പനികളും അസോസിയേഷൻസും വ്യക്തികളും ഈയൊരു ഡ്രൈവിൻ്റെ ഭാഗമായി നമുക്ക് പരമാവധി നമ്മളാൽ കഴിയുന്ന വലിയൊരു സഹായം തന്നെ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാം. അതേസമയം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് പരമാവധി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ പറഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമായി ഏതൊക്കെ രീതിയിൽ ജീവിതം തിരിച്ചു കിട്ടിയ ജനങ്ങളെ ചേർത്ത് പിടിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ ആലോചനകൾക്കും മീറ്റിങ്ങുകൾക്കും ശേഷം ഞങ്ങൾ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100-ൽ പരം വീടുകളിൻ്റെ ഭാഗമായി ഇൻഗാസ് ഖത്തറിന് ചെയ്യാൻ പറ്റാവുന്ന അത്ര വീടുകളുമായി അതോട് സഹകരിക്കുക എന്നുള്ളതാണ് ഇൻഗാസ് ഖത്തറിൻ്റെ തീരുമാനം. ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ, ICC പ്രസിഡന്റ് മണികണ്ഠൻ, നോർക്ക ഡയറക്ടർ CV റപ്പായി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു നാടിനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുകയാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും. ഇതിന് ഖത്തർ ഭരണകൂടത്തിൻ്റെതടക്കം മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ആവശ്യമുണ്ട്. ദോഹയിൽ നിന്നും അൻവർ പാലേരി 24.